ഹലോ, ഇത് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ബ്രോക്കോളി ക്യാരറ്റ് തോരനായിരിക്കുന്നത് കേട്ടോ. അതിനൊരു ചെറിയ ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റുണ്ട്, പിന്നെ നാല് പച്ചമുളകുണ്ട്, പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ആ സവോളയുടെ ഹാഫ് മതി, ഞാനൊരു വലിയ സവോള എടുത്തിരിക്കുന്നത്. എല്ലാം നല്ലതായിട്ട് കഴുകിയിട്ട് പൊടി പൊടിയായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ബ്രോക്കോളിയുടെ സ്റ്റോക്ക് കളയണ്ട കേട്ടോ, ആ തണ്ട് പോലത്തിൻ്റെ തൊലി ചീവി കളഞ്ഞിട്ട് നമുക്കതും കൊത്തിയരിയണേ. അപ്പോൾ എണ്ണ പാൻ വെച്ചു, എണ്ണ ചൂടായി, കടുക് പൊട്ടിച്ചു. ഞാൻ എപ്പോഴും ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാറുണ്ട് എൻ്റെ തോരന്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷേ ജീരകം തോരൻ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ബ്രോക്കോളിയും ചേർത്തു. ആവശ്യത്തിന് തേങ്ങ ഇടുക, തേങ്ങ അധികം വേണ്ടാത്തവർക്ക് അതനുസരിച്ച് കുറയ്ക്കാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഉപ്പിടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഈ പാൻ നല്ല കട്ടിയുള്ള പാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂട് വന്നൊരു ഏകദേശം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇനി നമ്മൾ പറഞ്ഞാൽ തട്ടിപ്പൊത്തി വെക്കുകയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് അത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെക്കണം. ഈ തട്ടിപ്പൊത്തി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് തന്നെ ആ സ്റ്റീം അകത്ത് നിൽക്കും, എന്നിട്ട് നമ്മൾ അതുപയോഗിച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുഴയാതെ നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഒരു കാരണവശാലും മൂടി വെക്കരുത്, മൂടി വെച്ച് എല്ലാം കൂടെ കുഴഞ്ഞു പോകും. നമുക്ക് ആ ഒരു നമ്മുടെ തോരൻ്റെ ഒരു ക്രഞ്ചിനെസ് കിട്ടണമെങ്കിൽ ഈ രീതി കുക്ക് ചെയ്യണം. എന്നിട്ടൊരു 1 to 2 minutes കഴിയുമ്പോൾ അത് വന്ന് ആ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നത് അതൊന്ന് ഇളക്കണം. ഏകദേശം കുക്കായി. നമ്മുടെ ഈ തോരനൊക്കെ നമ്മൾ കുഞ്ഞായിട്ട് അരിയുന്നല്ലേ, അപ്പോൾ ആ സ്റ്റീം അത്രയും മതി അതൊന്ന് വേകാനും. ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. എല്ലാം ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്നൊരു എന്താ പറയുന്നത് മീഡിയം ആ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്തൊന്ന് ഒന്നുകൂടെയൊക്കെ ഇളക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലേ പാനിന് നല്ല കട്ടിയുള്ള പാനാണ്, അപ്പോൾ ആ പാനത് അവിടെ വെച്ചിരുന്ന വീണ്ടും കുക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് എനിക്ക് ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഇഷ്ടം, വല്ലാതെ വെന്ത് പോകുന്ന ഇഷ്ടമില്ല. അപ്പോൾ അത് അന്നേരം തന്നെ ഒരു എന്താ നമ്മൾ ഏത് പാത്രത്തിനകത്താണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലേക്ക് മാറ്റി, എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത് അടപ്പടച്ച് വെക്കരുത്. ആ സ്റ്റീം ഇരുന്നതിൻ്റെ ആ ഫ്രഷ്നെസ് നഷ്ടമാകും. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ പറയത്തില്ല ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ട് അത് ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്റ്റീം പോയ ശേഷം അടച്ച് വെക്കുക. അടിപൊളി തോന്നണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തോന്നണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.